ചില കാരണ മാരണ കാണണമെങ്കിൽ പല ആളുകളോടിനി കൂടണമല്ലോ. ജ്വല്ലറി മലയാളി ദർബാർ പവേർഡ് ബൈ മിസ്റ്റർ ക്യുക്കിലേക്ക് സ്വാഗതം. പാമ്പിനെ കുറിച്ച് ഭക്തിയോടെയും കരുതലോടെയും ഇന്നലെ നടത്തിയ ചർച്ചകൾ കാണാത്തവർക്കായി ഇതാ മലയാളി ദർബാർ. പത്രത്തിലൊക്കെ ചില പടങ്ങൾ കാണുമ്പോൾ ഞാൻ അന്തം വിട്ട് പോകാറുണ്ട്. അതായത് 16 അടി നീളവും 35 കിലോ ഭാരമുള്ള രാജവെമ്പാലെ സുരേഷ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റില്ല്, ഇത് കണ്ടിട്ട് എൻ്റെ ശരിക്കും പറഞ്ഞ രക്തം ഉറഞ്ഞു പോകാറുണ്ട്, പേടിച്ചു വരുന്നത്. പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതുപോലെ കയ്യിൽ ചുറ്റാനും കഴുത്തിൽ അണിയാനും പാമ്പ് പിടുത്തക്കാർ ഭയക്കുന്ന ഒരു പാമ്പാണ് അണലി. എന്താണ് ഈ അണലിയെ മിക്കവാറും പാമ്പ് പിടുത്തക്കാർ ഇങ്ങനെ ഭയക്കുന്നത്? അണലി പെട്ടെന്ന്, അത് സൈലൻ്റ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്, പക്ഷേ തെറ്റാണ്. നമ്മുടെ അമ്മ ഒരു അണലിയെ കണ്ടിട്ട് അണലി ചുരുണ്ടിരിക്കണം, സ്കിൻ ഷെഡ് ചെയ്യാറാകുമ്പോൾ എവിടെയും ചുരുണ്ടിരുന്നാൽ നമ്മൾ വീട്ടിൽ പോയി വടിയൊക്കെ വെട്ടി പിറ്റേന്ന് വന്നാലും ചിലപ്പോൾ അവിടെ തന്നെ അതിരിക്കും, പോവില്ല. പക്ഷേ നമ്മൾ വിരട്ടി പേടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുകയും ഏത് ആംഗിളിലേക്കും തിരിഞ്ഞ് കടിക്കാൻ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് അണലിക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. ഏത് ദിശയിലേക്കും പെട്ടെന്ന് ചാടി കടിച്ച് തിരിച്ച് സ്പ്രിംഗ് ആക്ഷനിൽ പോയി കടിച്ചിട്ട് തിരിച്ച് വരാൻ കഴിയും. അതുപോലെ അതിനെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ അണലിയുടെ കടിയേറ്റ് നല്ലൊരു നല്ല മുഴുത്തൽ അണലിയുടെ കടിയേറ്റാൽ നമ്മൾ വൈകിയാണ് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടെങ്കിൽ ആ ആളിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ 30-20 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഈ ഡയാലിസിസിങ് വഴിയും കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരണപ്പെട്ട സംഭവങ്ങൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പത്രമാധ്യമങ്ങൾ, ജനുവരി 13 അണലി കടിച്ചതെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 വന്നപ്പോൾ ആ കടിച്ച ഭാഗം പഴുക്കും. എനിക്ക് സത്യമുണ്ടാവും, ഞാനൊരു കാര്യം പറയാം, കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരമൊക്കെ മുഴുവൻ അഴിയേണ്ട സമയം കഴിഞ്ഞു. അണലിയുടെ കടിയേറ്റ് എനിക്ക് 16 പ്രാവശ്യം അണലിയുടെ കടിയേറ്റു. ഇപ്പോൾ എല്ലാം കൂടെ 370 പ്രാവശ്യം മുറുക്കൻ്റെ അണലിയുടെയും കടിയേറ്റിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും ഔഷധം കൂടിയ പമ്പ് രാജവെമ്പാല തന്നെയാണ്. വലിയ തല, വലിയ ക്ലാൻ്റ്, ഔഷധം കൂടുതൽ. അതിന് നമ്മൾ ഒരു 20 ആനയ്ക്കും 20 ആളിനെ കൊല്ലാനുള്ള സാധനം ഒരു സമയത്ത് ഇഞ്ചക്ട് ചെയ്യുന്നത് അണലി പാമ്പിൻ്റെ രാജവെമ്പാല. ഞാൻ മറന്നു ഒരു കാര്യം ഇവിടെ പറഞ്ഞു, ഡോക്ടർ അനോക്കൊണ്ട നമ്മുടെ സൂയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്രയായി സൈസ്? 7 അനക്കോണ്ടകളെയാണ് ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നത്. അതിൽ 2 എണ്ണം ഇപ്പം 60 കിലോളായി. 60 കിലോ കൊണ്ടുവന്നപ്പോൾ 6 കിലോ ഉണ്ടായിരുന്നുള്ളൂ. 60 ആയി. 230 കിലോ വരെ പോകാം. 10 മീറ്റർ നീളം വെക്കാം. ഇപ്പം ഏതാണ്ട് ഒരു 3 മീറ്ററോളം ആയി. 3 മീറ്ററോളം നീളമുണ്ട്. കൂടൊക്കെ ശക്തിയുള്ളതല്ലേ? അങ്ങനെ ഉപദ്രവിക്കില്ലെന്നല്ലേ? ഇല്ല ഇല്ല, ഉപദ്രവിക്കത്തില്ല. ശരിക്കും ലോകത്തിൽ ഒരു 2500 പരം പാമ്പുകളുണ്ട്. അതിൽ ഒരു 300 പാമ്പുകൾക്കേ വിഷമുള്ളൂ. ഇന്ത്യയിൽ ഒരു 250 മുകളിലോട്ട് പാമ്പുകളുണ്ട്. അതിലൊരു 60 പാമ്പുകൾക്കേ വിഷമുള്ളൂ. അതൊക്കെ പോട്ട്, അനാക്കൊണ്ട ഞാൻ ഇനി ഒന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടോളാം. അണലിയെ കാണാൻ എന്താ വഴി? നമുക്കൊരു അണലിയെ കാണാൻ പരിചയപ്പെടാം. നമ്മുടെ ഉണ്ടല്ലോ, നോക്കാം. ഇതാണ്, ഇതാണ് റസൽസ് വൈപ്പർ അഥവാ അണലി അഥവാ ചേന. തന്നെ ചേനയുടെ തണ്ടിലുള്ള സെയിം വട്ടമാണ് ഈ ശരീരത്തിൽ കാണുന്നതുകൊണ്ടാണ് ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്നത്. വട്ടക്കൂറ എന്നൊരു പേരിലും അറിയപ്പെടുന്നു. തമിഴിൽ കണ്ണാടി വിരിയൻ പാമ്പ് എന്നറിയപ്പെടുന്നു. പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മൾ നമ്മുടെ പ്രേക്ഷകർ, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ പ്രിയ സഹോദരന്മാരും ഗുരുജനങ്ങളും അറിയേണ്ട മറ്റൊരു കാര്യം, പാമ്പിൻ്റെ വനം, അണലിയുടെ പല്ല്, അണലിയുടെ വനം ഇവയൊക്കെ നമുക്ക് കാണാം. എൻ്റെ പല്ല് ഇതിപ്പോൾ വനം, നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കാണ് ഇത് വനം. 2 ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. ഇത് വീണ്ടും 1 ഡ്രോപ്പേ കിട്ടിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ പല്ല്, വലിയ പല്ല്. അതെ, വനമുണ്ട്, വീണ്ടും ഉണ്ട് വനം. പക്ഷെ ഒരിക്കലും നിങ്ങളിത് അനുകരിക്കരുത്. വലിയ പല്ല്, 1 ഇഞ്ച് നീളത്തിൽ ചൂണ്ട മാതിരി അകത്തേക്ക് വളർന്നിരിക്കും. അതുപോലെ നമ്മുടെ വൈദ്യം ചെയ്യുന്ന സ്ത്രീ പ്രിയ സഹോദരിയും അതുപോലെ നമ്മുടെ ചേട്ടനും പറഞ്ഞതുപോലെ ഇപ്പോൾ അതാ നാണാം നമുക്ക് ഒരു സൈഡിൽ തന്നെ 4 പല്ലുണ്ട് ഇദ്ദേഹത്തിന്. 2 സൈഡിലും കൂടി 4 പല്ല് ഒരേപോലെ ആക്റ്റീവ് ആയിരിക്കും.
കാണാം. ഇപ്പൊ എത്ര വയസ്സ് വരും ഇതിന്? പിന്നെ ആറ് ഏഴ് വയസ്സിന് മേലുള്ള പ്രായമുണ്ട്. ആണാ പെണ്ണ? ഇത് ആണാണ്, മെയിലാണ്. നമ്മളിതെല്ലാം കണ്ടല്ലോ, എല്ലാവരും കണ്ടു. അദ്ദേഹം അതിൻ്റെ വിനയം എടുത്തു, പേനിൽ വെച്ചു. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ്? നമ്മുടെ ഈ നേരത്തെ വാവ സുരേഷ് പറഞ്ഞതുപോലെ ഇത് വിഷം എന്ന് പറയുന്നത് നമ്മൾ കെമിക്കലായിട്ടുള്ള വിഷമുണ്ട്, പ്രോട്ടീനുമായിട്ടുള്ള വിഷമുണ്ട്. ഇപ്പോൾ പാമ്പിൻ്റെ വിഷത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ 100 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും എൻസൈംസും ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് നമ്മൾ പറയുന്നത് മുട്ടയുടെ വെള്ളം പോലെ ഒരു സാധനമാണ്. ഇത് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട കുടിക്കുമ്പം ഉള്ളിൽ പോകുന്നൊരു പ്രോട്ടീൻ ഡിഫക്റ്റ്, ദഹിച്ചങ്ങ് പോകും, ദഹിച്ചങ്ങ് പോകും. പക്ഷേ ശരീരത്തിൽ വയറ്റിനകത്ത് എന്തെങ്കിലും മുറിവോ മുറിവെന്നാലോ ആ അതുവഴി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാമ്പിൻ്റെ വെനം എന്ന് പറയുന്നത് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. പാമ്പ് ഈ വിഷത്തിനെ അല്ലെങ്കിൽ ഈ വെനത്തിനെ ഇഞ്ചെക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രോട്ടീൻ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ബോഡിയുടെ പല മെക്കാനിസത്തിനെയും ബ്ലോക്ക് ചെയ്ത് നമുക്ക് മരണപ്പെടുന്നത്. അത് അതിൻ്റെ പ്രേയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇരയെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന മെക്കാനിസമാണ്. രാജവെമ്പ് അല്ലെങ്കിൽ ഈ പാമ്പുകൾക്കുമായിട്ടും മൃഗശാലയിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുയലും കോഴിയും പോലുള്ള സംഗതികളാണ്. ഈ കോഴിയും മുയലും ഒക്കെ തന്നെ മറ്റുപോലൊരു ജീവിവർഗ്ഗമാണെന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. 100 കോഴികളാണ് ഓരോ ദിവസം നമ്മുടെ മൃഗശാലയിൽ കൊണ്ടുവന്ന് മുട്ടായിരുന്ന കോഴികളാണ് അവിടെ കൊല്ലുന്നത്. അപ്പോൾ ഈ പാമ്പുകൾ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാമ്പുകളെ കുറിച്ച്. ഇപ്പോൾ ഇപ്പോൾ തന്നെ അഭാവ സുരക്ഷ കാണിച്ച കാര്യം ഒരു നമ്മുടെ ഇപ്പോൾ ചാനൽ സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ഇത് കാണാൻ സാധ്യതയുണ്ട്. പ്രായം ഈ വളരെ കൊച്ചുകുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾ അനുകരിക്കും. പണ്ടത്തെ പോലെ പാമ്പുകളോട് ഇപ്പോൾ പേടിയില്ല. പല ആളുകളും ഇതിനെ തോളിലിടാനും ഒക്കെ സുരേഷിൻ്റെ അവയർനെസ് ക്ലാസ്സൊക്കെ കൊണ്ട് പലർക്കും അങ്ങനെ ഒരു ഭയമില്ലാത്തൊരവസ്ഥ വന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചു, നമ്മൾ തമ്മിൽ എനിക്കൊന്ന് അനന്തപുരത്ത് 2005 അന്നോട്ട് കാണുന്നതാണ്. എപ്പോഴെങ്കിലും വീട്ടിലൊരു സർപ്പദംശനോ അങ്ങനെ എന്തെങ്കിലും ഏൽക്കുകയോ പാമ്പ് കടിക്കുകയോ ഉണ്ടായിട്ടുണ്ടോ? പാമ്പിൻ്റെ മുകളിൽ നമ്മൾ പോയി ചവിട്ടിക്കഴിഞ്ഞാൽ 55 പോയിട്ട് പാമ്പിൻ്റെ മുഖത്ത് വെച്ചാൽ പാമ്പ് ഈ എന്തായാലും കടിക്കും. ഈ കടിക്കുമ്പോൾ എന്തും ആ ചെറിയൊരു പുഴിമണലിയുണ്ട് മണ്ണുലി, അതിനെ ചവിട്ടിയാലും കടിക്കും. സമയം മോശമാണെങ്കിൽ സംശയമാണെങ്കിലും ശരി, പാമ്പ് കടിച്ച് മരിക്കും. പിന്നെ നല്ല സമയമാണെങ്കിൽ ഡോക്ടർ ഉണ്ടാവും, ഈ പറഞ്ഞ എന്നെ സഹായിക്കാൻ നിങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവൻ്റെ കഷ്ടകാലം പിടിച്ച സമയമാണെങ്കിൽ പാമ്പ് കടിച്ചാൽ മരിക്കും. എത്രയോ ആൾക്കാർ ഞാൻ ചോദിച്ചു അനന്തപുരത്തിന്റെ സമയത്ത് അദ്ദേഹം കൈവെള്ളയിൽ ഇത്തരമുള്ള ഒരു ചെറിയ പാമ്പ് കുഞ്ഞുട്ടനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ അതിന്റെ അടുത്തെല്ലാം ഈ ചീറ്റ് നിന്നപ്പോൾ ഞാൻ അടുത്തോട് ചോദിച്ചു, ഞാൻ ചെന്നു ഇത് കൊത്തിയാൽ വിഷമുണ്ടാവും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മറുപടി മൂർഖൻ ഇതിന്റെ തള്ള കടിക്കുന്നതിനേക്കാളും ഭയങ്കര പോയസ്. അതങ്ങനെ അപ്പം അതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞതാണ് ഇതിന്റെ പോയസ്. അതുകൊണ്ട് സാറിന്റെ ശരീരത്തോട്ട് പെട്ടെന്ന് കയറും, അറിയില്ല, പടം റിലീസ് അല്ല, ലിറ്ററൽ മുമ്പ് തന്നെ ചാവും. വലിയ തെറ്റായിരുന്നു. ഞങ്ങൾ പാമ്പുകളുടെ പ്രായം കൂടുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നത് നമ്മൾ എപ്പോഴും അറിയാം. അതായത് എനിക്കറിയോ, എൻ്റെ പ്യൂറായിട്ടുള്ള വനാണ് മുട്ട വിരിയുമ്പോൾ. ഞാനൊരു വർഷം 1000 മുട്ടകൾ എൻ്റെ വീട്ടിൽ വിരിക്കാൻ ഡോക്ടർ സാറൊക്കെ വന്ന് കണ്ടിട്ടുള്ളതാണ്. മധു സാറിൻ്റെ കൂടെ വേലെ ഫോട്ടോഗ്രാഫറാണ്. പുള്ളിയോട് എൻ്റെ വീട്ടിൽ ഒരുപാട് പാമ്പുകൾ, ഞാൻ ഒരു വർഷം 1000 പാമ്പുകൾ സാറ് കണ്ടിട്ടില്ല ഒരുമിച്ച്. ഞാൻ മുട്ട വിരിക്കുന്നു, എനിക്ക് ഞാനിങ്ങനെ മീൻ വരുമ്പോൾ വാരിയിടും മുട്ട എന്തോ ഈ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ വിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് കടികൾ കാണുന്ന ചെറിയ പാടുകളെല്ലാം കടികളാണ്. എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പറയട്ടെ ഒരു മിനിറ്റ്, ആദ്യ കാലഘട്ടങ്ങളിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതിന് മുന്നത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോഴല്ല, ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതിന് മുന്നേ അത് പ്യുവറായിട്ടുള്ള വെനമാണ്. ചില അസുഖങ്ങൾക്ക് അത് മരുന്നായി മാറും. അത് ഞാൻ വേറെ കാര്യം ചോദിച്ചു, ചൈനീസ് വീഡിയോ ഞാൻ കണ്ടു. ഒരു സർപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കമന്ന് കിടന്ന് അടുത്ത് അടുത്ത് അടുത്തുനിന്ന് അതൊക്കെ അടുത്തടുത്ത് നേരം ഞാനൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു എൻ്റെ ഫോട്ടോ എൻ്റെ ആൽബം. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മിനിറ്റ്. ഇപ്പം ഞങ്ങളെപ്പോഴും പിടിക്കുന്ന, ഞങ്ങൾ ഇത്രയും പാമ്പ് കൊടുത്തക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പിടിക്കുന്ന ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന ഒരു പാമ്പിനെ നമ്മൾ കൊണ്ട് വെച്ച് കൊടുക്കാം. അവർ കിസ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര്, ഞങ്ങൾ ഈ 6-7 ഞങ്ങൾ അന്നത്തോടെ പാമ്പ് കൊടുത്ത് നിർത്തി ഞങ്ങൾ കിളയ്ക്കാൻ പോകും. ഞങ്ങൾ കിളയ്ക്കാൻ വരട്ടെ. അപ്രതീക്ഷിതമായി പാമ്പിന്റെ മുമ്പിൽ പെട്ടാൽ ജീവനും കൈ പിടിച്ചോണ്ട് ഓടാൻ വരട്ടെ. ഗമനോ ഈ പ്രക്രിയ വരാം. പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ല, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, ഈ 5 ഒറ്റ ചാർജാണ് നമുക്കിപ്പോൾ. ഈ ഏരിയയിൽ എവിടെ പാമ്പ് വന്നാലും ഞങ്ങളുടെ ഈ ടീമാണ് പോയി പിടിക്കുന്നത്. രാജവെമ്പാല പോലുള്ള മാരകമായ പാമ്പിനെ മാത്രം ശ്രീ വാവ സുരേഷിൻ്റെ സഹായം തേടാറുണ്ട്. അദ്ദേഹം വന്നാണ് പിടിച്ചിരുന്നത്. ഇപ്പം തന്നെ 96 രാജവെമ്പാല അദ്ദേഹം പിടിച്ചു. 5 കഴിഞ്ഞാൽ വേൾഡ് റെക്കോർഡ് ആവുകയാണ്. വേൾഡ് റെക്കോർഡ് ആവണല്ലേ. അതെ. ദർബാർ.
ചുങ്ക ജ്വല്ലറി മലയാളി ദർബാറിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങയുടെ തന്നെ വിരളെന്തോ പാമ്പ് പിടിച്ചില്ല, അതൊന്ന് പറയാം എന്താ സംഭവം. ഇത് 1987 അത് നമ്മളെ ഛായാഗ്രാഹ വിവിന്ദാസിന്റെ ഒരു ഡോക്യുമെന്ററി ഫിലിം സ്നേക് പാർക്കിൽ വെച്ച് കണ്ണൂർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വിഷവും പല്ലും ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഡെമോ കാണിച്ച് വിട്ടേന്ന് പറഞ്ഞു. വിടലോട് കൂടിയിട്ട് ക്യാമറ ഓഫിലായിരുന്നു, വിടല്ലാന്ന് പറഞ്ഞു. ഈ വിടലോട് കൂടിയിട്ട് എന്തേ ചോദിച്ചു, കൈ അവിടെ പോയി, മുഖം തിരിഞ്ഞുപോയി, നേരെ കിട്ടി കിട്ടി. ഒരു 5 ദിവസം കഴിയുമ്പോഴത്തേക്കിൽ പഴുപ്പ് കയറി, പിന്നെ എല്ലിന് പഴുപ്പ് കയറി കട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പഴുപ്പിക്കോട്ട് കയറും, ഇവിടുന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ പിന്നെ ഇത് 97 ഇവിടെ കൊല്ലം ഫാത്തിമ കോളേജിൻ്റെ രഥ ജൂബിലി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ മകനെന്ന് 3 മാസം പ്രായം അവനെ വെച്ച് അവിടെ ഷോ കൊടുത്തു. അന്ന് അവിടുന്ന് കടി കിട്ടിയതാണ് ഇത്. ഇത് വേറെ മടങ്ങില്ല, അങ്ങനെ 68 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. പിടിച്ചത് എന്ന് വെച്ചാൽ 40 വർഷമായി പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, അന്ന് ഫോറസ്റ്റ് ഇല്ലല്ല, അന്ന് ഉണ്ടെങ്കിലും ഞങ്ങള് സ്നേക് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കണ്ണൂര് പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക് അവിടെ കൊണ്ടുപോകും. അവിടെ ആയിരുന്നു ജോലി എനിക്ക്, അവിടെയായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടു. ഇപ്പൊ 94 അത് കത്തിച്ചു കളഞ്ഞില്ലേ. അതിനുശേഷം അവിടെ ഒരുപാട് പാമ്പുകൾ, അതെ, എല്ലാം കംപ്ലീറ്റ് പോയി. അതിൽ 1-ഓ 2-ഓ മറ്റേ ബാലൻസ് ഉണ്ടായുള്ളൂ. അത് ഈ കണ്ണാടി മൂർക്കൻ അത് ഇവിടെ ഇല്ലാത്തതാണ്. 10 ഉണ്ടാവും 10 പേര് 0 എന്ന് എഴുതിയ മാർക്ക്, അതില്ല. അത് അവിടുന്ന് കൊണ്ടുവന്ന്, ഇവിടെ ഇല്ലല്ലോ അത്. അത് ബംഗാളിന്ന്, അവിടെ ഡോക്ടർ മിത്രയുടെ സ്നേക് പാർക്ക് ഉണ്ട്, അവിടുന്ന് കൊണ്ടുവന്നു. അത് കോബ്ര പോലെ തന്നെ, പക്ഷെ ഭയങ്കര ഇങ്ങനെ ഫൈറ്റിംഗ് ചെയ്യുകയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? നമസ്കാരം, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാണ്, മീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട്. അപ്പം മുൻ സർക്കാർ 100-ദിന കർമ്മ പരിപാടിയുടെ ഇതായിട്ട് 5 കേരളത്തിൽ 5 റാപ്പിഡ് റെസ്പോണ്ട് ടീം തുടങ്ങി. അത് 1 നിലമ്പൂർ, 1 പാലക്കാട്, കണ്ണൂർ, വയനാട്, റാന്നി, ഈ സ്ഥലങ്ങളിലായിരുന്നു 5 എണ്ണം ആദ്യം തുടങ്ങിയത്. അപ്പം പ്രിയപ്പെട്ട വാവാ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ആദ്യം ഞാൻ ഫോറസ്റ്റിൽ കയറുമ്പം ഈ പാമ്പെന്ന് പറയുന്ന ചേട്ടനെ പോലെയും അതുപോലെ ആളുകളെ പോലെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനമായിരുന്നു. എനിക്ക് ഈ പാമ്പ് പിടിക്കാൻ പോകുന്ന സമയത്തും അല്ലെ പാമ്പിനെ കാണുമ്പോഴും നമ്മൾ പേടിക്കത്തില്ലേ, അതുപോലെ ഒരു പേടിയുള്ള ഒരാളായിരുന്നു ഞാനും. ഞാൻ ഈ റാന്നി റാപ്പിഡ് റെസ്പോണ്ട് ടീമിൽ ചേർന്നു, ഇപ്പോൾ 1.5 വർഷത്തോളമായി. ഇപ്പം ശ്രീ വാവാ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഇതിനെ പിടിക്കാനുള്ള അവർ അവയർനെസ് ക്ലാസും ഞങ്ങൾക്കുള്ള ട്രെയിനിങ്ങും തന്നിട്ടുണ്ട്. ഞങ്ങൾ 7 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, 2 ഫോറസ്റ്റർ, 1 ഡെപ്യൂട്ടി ആണ് ഞങ്ങളുടെ, 2 ഡ്രൈവർമാർ, ഇതാണ് ഞങ്ങളുടെ ടീം. 15 ജില്ല, കൊല്ലം ജില്ല, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, ഈ 5 ജില്ലയിലെ ഒറ്റ ചാർജാണ് നമുക്കിപ്പം. ഈ ഏരിയയിൽ എവിടെ പാമ്പ് വന്നാലും ഞങ്ങളുടെ ഈ ടീമാണ് പോയി പിടിക്കുന്നത്. നേരത്തെ ഒരു ചേട്ടൻ തീർച്ചയായിട്ടും പോകും. രാജവെമ്പാല പോലുള്ള മാരകമായ പാമ്പിനെ മാത്രം ശ്രീ വാവ സുരേഷിൻ്റെ സഹായം തേടാറുണ്ട്. അദ്ദേഹം വന്നാണ് പിടിച്ചിരുന്നത്. ഇപ്പം തന്നെ 96 രാജവെമ്പാലെ അദ്ദേഹം പിടിച്ചു. 5 എണ്ണോടായി കഴിഞ്ഞാൽ വേൾഡ് റെക്കോർഡാവുകയാണ്. എനിക്ക് 60 രാജവെമ്പാല 15 ജില്ലയിൽ നിന്ന് പിടിക്കുന്നത്. ഞങ്ങൾ 15 താഴ്വരയിൽ നിന്ന് പിടിക്കുന്ന രാജവെമ്പാല പിടിക്കുന്നത് ഗവി റൂട്ടിലാണ്. ഏകദേശം 60-70 കിലോമീറ്റർ, 8-9 മല കഴിഞ്ഞ് അപ്പുറത്താണ് അതിനെ റിലീസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും തിരിച്ചു വരുന്നുണ്ടോ എന്നോ അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടോ എന്നോ ആരും നോക്കാറില്ല. ഇത് അവിടെ ഒന്നെങ്കിൽ ഭക്ഷണം കിട്ടാതെ ചിലപ്പോൾ മരണപ്പെടാം, ചിലപ്പോൾ മറ്റ് പാമ്പുകൾ, മറ്റ് കൊച്ചു പാമ്പുകളുടെ ഭക്ഷണം, കൊച്ചു പാമ്പുകളുടെ ഭക്ഷണമാക്കി അവിടെ ജീവിക്കാം. ഇത് ഒരിക്കലും തിരിച്ച് താഴെ വരാൻ പോകുന്നില്ല, കാരണം ഒരിക്കലും അത്രയ്ക്ക് മല താണ്ടി തിരിച്ചിങ്ങ് വരാൻ കഴിയില്ല. ഇവിടെ പല മേഖലകളിലും സംഭവിക്കുന്നത്, അല്ല അങ്ങനെ ആൾ പോകുന്ന മേഖലകളിൽ ഞങ്ങൾ റിലീസ് ചെയ്യാറില്ല. ഞങ്ങൾ ഇന്ന് ഒരു കെങ്കോപുരി കെട്ടി വിടാൻ പോയി കഴിഞ്ഞാൽ നാളെ വൈകിട്ടൊക്കെയാണ് ഈ ഓഫീസർമാർ തിരിച്ചിറങ്ങുന്നത്. ഞങ്ങളൊരു അത്രയ്ക്ക് ഉൾക്കാട്ടി പോയിട്ട് വണ്ടി പോകാത്ത നടന്നാണ് ഇത് ഇവരെ കൊണ്ട് റിലീസ് ചെയ്യുന്നത്. ഞങ്ങൾ വിട്ട സാധനങ്ങളും ഞങ്ങൾ അവിടെ തിരിച്ച് ഇതുവരെ കണ്ടിട്ട്, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോകുന്നുണ്ടാകാത്ത ആൾക്കാരെ പിടിച്ച് ഒരു ചാക്കിനകത്ത് സേഫാണോ? അതെ, ചാക്കിനകത്ത് സേഫായിട്ടിരുന്ന, ചാക്കിനകത്ത് സേഫ് എന്ന് പറയുന്നത് മണ്ടത്തിലാണ്, പ്ലാസ്റ്റിക് ചാക്ക് തുളച്ച് മൂർക്കനും ചേരയൊക്കെ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, പാമ്പിനെ ആരെങ്കിലും ഇപ്പം നമ്മൾ സാറ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വെനം കുടിച്ചത് കണ്ടിട്ട് ചില കുട്ടികൾ അനുകരിക്കുന്നുണ്ട്. ഇന്ന് വരെ കുട്ടികളാരും കുട്ടികൾ പാമ്പിനെ പിടിച്ച് പാമ്പിടിച്ച് മരണപ്പെട്ട റിപ്പോർട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതാ മുതിർന്ന ആൾക്കാർ പിടിച്ചിട്ട് ഒന്ന് ഈ പത്രത്തിൽ വാർത്തയാകാനോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം പിടിയേറ്റ് കാരണം കടിയേറ്റവരാണ് ഈ വർഷം പാമ്പ് പിടുത്തക്കാരെന്ന് അറിയപ്പെടുന്ന കുറേ പേരുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് മരിച്ച ആൾ അദ്ദേഹത്തിൻ്റെ വൈഫ് 2 ദിവസം മുന്നേ വിളിച്ചിട്ട് ഞാനവിടെ മരിപ്പിന് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ വൈഫ് പറഞ്ഞത് അത് ചേട്ടാ, ചേട്ടന് പാമ്പ് പിടിയിട്ട് മരണപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ ഈ ഫീൽഡിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പ്രോഗ്രാമിൽ പറയാണ്ട് ഇത് അനുകരിക്കരുതെന്ന് പ്രത്യേകം പറയാനുണ്ട്. പിന്നെ നിങ്ങൾ അനുകരിച്ചിട്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടായാലും ഞങ്ങളാരും
ഇതിലൊത്തിരി അതിലെ കടികളെന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ കയ്യിൽ വളഞ്ഞിരിക്കുന്നു. ആംബിട്ടി വേണ്ടിയൊന്നും റെസ്റ്റ് മടങ്ങത്തില്ല. ഇങ്ങനെ ഒരുപാട് കടികൾ, ഒരുപാട് ഒരുപാട് കടികളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതെ അതെ, ഒന്നുമില്ല അതിൻ്റെ. അപ്പം അതുപോലെ തന്നെ വേറൊരു തെറ്റായ അറിവുണ്ട്. നമ്മുടെ കുറേ ആൾക്കാർ 18 അടി 20 അടി ഇങ്ങനെ രാജവെമ്പാല പിടിച്ചെന്ന് റിപ്പോർട്ട് വരാറുണ്ട്. ലോകത്ത് ഒരിക്കലും 20 അടി ഒന്നും പാമ്പുകൾ വളരാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കും എപ്പോഴും പാമ്പിനെ പിടിക്കാൻ പറ്റുമോ? ഗമ്മന പോയി പ്ലക്കിന് വരാം. ഞാൻ വൈകുന്നേരം അമ്മയെ വിളിച്ചപ്പോ അമ്മ പേടിച്ചിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാല് ബാത്റൂമിൽ ഒരു പാമ്പ് കയറി ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ അന്തമിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ ആയാലും സമാധാനത്തോടെ തീർച്ചയായും. ജ്വല്ലറി മലയാളി ദർബാറിലേക്ക് വീണ്ടും സ്വാഗതം. അതായത് ഈ പാമ്പ് പിടുത്തത്തിനിടയ്ക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങളുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പീച്ചി വാഴനി വന്യജീവിസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. ഫോറസ്റ്റില് ഞാൻ ചെറുപ്പം മുതലേ പാമ്പിനെ പിടിച്ച് 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 എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ 4 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ പാമ്പ് മാത്രമല്ല, മറ്റുള്ള അനിമൽസിനേക്കും അതിൻ്റെതായ നല്ല ട്രാപ്പ് ചെയ്ത് കാട്ടിൽ വിടാറാണ് പതിവ്. പക്ഷെ ഈ 2014 പുലിനെ മൈക്കോട് ഇരിക്കുന്നത്, പുലി ചാടി എന്നെ പിടിക്കലുണ്ടായി. പിന്നെ ഇന്നലെ മിണിഞ്ഞാന്ന് എന്റെ 41-ാമത്തെ രാജവെമ്പാലയാണ് ഞാൻ ഇന്നലെ പിടിച്ചത്. പൊന്മുടി ടൂർ പോയിട്ട് വന്ന ഒരു വണ്ടിയുടെ ബോണറ്റിനകത്ത് പൊന്മുടിയില് ഒരു കാറ് പോയിക്കൊണ്ടിരുന്നപ്പോ രണ്ടുപേര് ബൈക്കിൽ വന്നിട്ട് അപ്പൊ ആ വണ്ടിക്കാര് പേടിച്ചു, അതിനകത്ത് എന്തോ സാധനം ഉണ്ടെന്നോ. ഈ വണ്ടി കുറെ ദൂരം കൊണ്ട് നിർത്തിയപ്പോ തീർച്ചയായും എനിക്ക് നല്ല ഓർമ്മയുള്ള രാജവെമ്പാല ഞങ്ങള് തുറന്നുവിട്ടതായിരുന്നു. അല്ല, അത് ആ ഭാഗത്തിന്റെ അവിടെ ആള് പോകുന്ന സ്ഥലമല്ലല്ലോ. അപ്പൊ അത് റോഡ് ക്രോസ് ചെയ്യാം, അങ്ങോട്ട് ക്രോസ് ചെയ്യാം, ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവർ കാറുകൊണ്ട് നിർത്തിയിട്ട് ഇതിനെ കണ്ടും കൊണ്ട് ഇവർ ഇതിനെ വണ്ടി സ്ലോ ചെയ്ത് നോക്കി ഫോട്ടോ എടുത്തു അല്ലേ. ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ അവിടെ പാലോട് ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതോടൊപ്പം പാമ്പുകളെ പിടിക്കുന്നു. അങ്ങനെ സുരേഷായിട്ട് എന്നെ കണക്ട് ചെയ്ത് സണൽ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ അവിടെ ചെന്നു ബോണറ്റിനകത്തായിരുന്നു അന്ന് നമ്മുടെ അവിടെ പച്ച ക്ഷേത്ര ഉത്സവമായിരുന്നു. അവിടെ അങ്ങനെ ബോണറ്റിനകത്ത് നിന്ന് ഈ സാധനത്തിന് പുറത്തെടുക്കണം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് രാജവെമ്പാല പിടിക്കുന്നത്. രാജവെമ്പാല ഇന്ന് 23-ാമത്തെ രാജവെമ്പാല ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് പിടിച്ചു. പക്ഷെ ഏത് കോൾ വന്നാലും ഞാൻ ചേട്ടനുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ആ കോൾ എടുക്കാറുള്ളൂ. ഞാൻ വയനാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൂടെ കാറിൽ പോകുന്നു, പോകുമ്പോൾ ഒരു പെരുമ്പാമ്പോ രാജവെമ്പാലയെ ക്രോസ് ചെയ്യുന്നു, ഞാൻ കണ്ടില്ല, ബൈ മിസ്റ്റേക്ക് ഞാൻ വണ്ടി കയറ്റി കൊന്ന് നിർത്താതെ പോയി. ഏതോ ഒരു വൃത്തിയേട്ടൻ വിളിച്ച് സാറിനെ വിളിച്ച് അറിയിച്ചു, മണിയമ്പലം രാജു വണ്ടി കയറ്റി ഒരു പാമ്പ് ഒഴിച്ചത്, എന്താണ് അതിന്റെ പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു ആക്ഷൻ? എന്താണ് പാമ്പ് ചത്തു കഴിഞ്ഞ വണ്ടി കയറി പാമ്പ് ചത്തു കഴിഞ്ഞാൽ കേസെടുക്കും. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം 4 ഷെഡ്യൂളിലാണ് പാമ്പുകൾ. ഒന്നാമത്തത് ചേട്ടൻ പറഞ്ഞാലും പൈത്തൻ ഒന്നാമത്തെ പട്ടിക. അതെ, ഒന്നാമത്തെ പട്ടികയിൽ തന്നെയാണ് രണ്ടാമത്തെ രാജവെമ്പാല വരുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും 4-ാമത്തെ ഷെഡ്യൂൾ ചേരയാണ്. ഷെഡ്യൂൾ 4 ചേരയാണ്. ചേരയെ മനഃപൂർവ്വമായിട്ട് നമ്മൾ വീട്ടിൽ അകത്ത് കിടന്ന ഒരു ചേരയെ തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പരാതിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ 25,000 രൂപ പിഴ ഈടാക്കാം, 1.5 വർഷം മുതൽ 3 വർഷം വരെ ജയിൽവാസം അനുഭവിക്കാം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഡിവിഷൻ്റെ കീഴിൽ ഒരാൾ കിംഗ് ഓവറെ കൊന്ന കേസ് ഒരാൾ ഇന്ന് ജയിലിലുണ്ട്. 8 വർഷം ശിക്ഷിച്ചിരിക്കുകയാണ്. അതെ, ജയിൽ പെരുമ്പാവിനെ കൊന്നതിന് ജയിലിലുണ്ട്. പക്ഷേ അപ്പം നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് പരിധിനെ കൊന്നാൽ കേസ്. ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ്. ഇപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ കൃഷി ഇടങ്ങളിൽ നൂറും പാലും വെക്കുന്ന എന്തിനാണ്, കാവുണ്ടാക്കിയിരിക്കുന്ന എന്തിനാണ്, നെൽകൃഷി സമയങ്ങളിൽ എലിയുടെ ശല്യം ഉണ്ടാകുന്നത് കൊണ്ട് ഇതിനെ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കുക. അപ്പോൾ പാമ്പ് അവിടെ വന്ന് ഇലയെ പിടിക്കുന്നു, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, കൃഷിക്ക് നാശം ഉണ്ടാകുന്നില്ല, അവയെ സംരക്ഷിക്കുന്നു. ഇത് മറ്റൊരു കാര്യം സാറ് പറഞ്ഞാൽ കൂടുകളിൽ വളർത്തുന്ന പാമ്പുകൾക്ക് തീറ്റി കൊടുക്കുന്നത് എലിയും റാബിറ്റ് എലിയും മയിലും ഒക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പണ്ട് പ്രകൃതിയിലുണ്ടായിരുന്ന സാധനമാണ്. ഇതൊക്കെ പിടിച്ച് കഴിച്ച് തന്നെയാണ് പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചത്. പാലുമുട്ടയും കഴിച്ച് പാമ്പ് പാല് പിടിച്ചല്ല ജീവിച്ചിരുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞില്ല അത് ഇലയില്ലാത്ത മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും മറുപടി ഇല്ല. എലി കടിച്ചു കഴിഞ്ഞാൽ എലിപ്പനി വരുമെന്ന് പറയും, എലിപ്പനിക്ക് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത്. പാമ്പ് കടിച്ച് അവിടെ എത്തുന്ന മുമ്പേ മരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പിനെ എന്തായാലും എൻ്റെ വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ വാവാ സുരേഷിനെ വിളിക്കും. വാവാ സുരേഷ് പറയും ഞാൻ ഇന്ന അടുത്ത് നിൽക്കുകയാണ്, ഇവിടെ നിന്ന് അങ്ങ് വരാൻ പോയതൊക്കെ 3 മണിക്കൂർ. അപ്പോൾ ഈ പാമ്പിനെ കിടക്കേണ്ട ക്ഷമയൊന്നും എനിക്കില്ല. അതിനകത്ത് കിടന്ന് പാമ്പിനെ ഉറക്കിയിട്ട് ഞങ്ങൾക്ക് വെളിയിലിറങ്ങി കിടക്കാൻ പറ്റില്ല. തിരുവനന്തപുരം ജില്ലയിൽ സുരേഷ് ഏട്ടൻ മാത്രമല്ല, 10 പേരുണ്ട് സുരേഷ് ഏട്ടന്റെ പിന്നിലുള്ള കേരളത്തിൽ. 175 പേരുണ്ട്. മനസ്സിലായില്ലേ?
ഇവരെ പോലുള്ള ആൾക്കാരില്ലെങ്കിൽ നമുക്ക് വീടുകളിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. കാര്യം ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വൈകുന്നേരം അമ്മയെ വിളിച്ചപ്പോ അമ്മ പേടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബാത്റൂമിൽ ഒരു പാമ്പ് കയറിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞാൻ അന്തമിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെയായാലും സമാധാനത്തോടെ. തീർച്ചയായും എനിക്ക് മനസ്സിലാകാത്തത്, നമ്മൾ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ വയ്ക്കുമ്പോൾ അവരുടെ കാലിൽ ഇതുവരെയുള്ള ലെതർ ഉറകള്, കയ്യിൽ ഉറകള്, പ്രത്യേക സൈസിങ് ദൂരെ പിടിക്കാനുള്ള കമ്പികളൊക്കെ ഉണ്ട്. ആ സുരേഷിനെ വിളിച്ച് പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ അല്ല, അവർ ചെയ്യുന്ന നല്ലൊരു കാര്യം. കാരണം ഞാൻ പറയാം സാർ, അവർ ചെയ്യുന്ന അതൊരു അനിമൽ പ്ലാന്റ് ആണ് ഡിസ്കവറി. എനിക്ക് എൻ്റെ വീട്ടിൽ അനിമൽ പ്ലാന്റ് വന്നു. വന്നപ്പോൾ അവരാദ്യം വെച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് വീട്ടിൽ കിടക്കുന്ന പാമ്പിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഗ്ലാൻഡ് ഉണ്ടാവാൻ പാടില്ല, ഗ്ലാൻഡ് റിമൂവ് ചെയ്യണം. രണ്ടാമത് എൻ്റെ വീട്ടിൽ അവർക്ക് കറണ്ടിൽ തന്നെ കുത്തിയൊരു മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ പാമ്പുകളെ ചെയ്യുന്ന സമയത്ത് ഗംബൂട്ട് വേണം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ പിടിക്കാനായിട്ട് എനിക്ക് കോൾ വരുമ്പോൾ ലൈവ് നമ്മുടെ സഞ്ചരിക്കുന്നു, നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ വീട്ടിൽ കിടക്കുന്ന പാമ്പിൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കൃത്യമായിട്ട് രണ്ടാഴ്ചയിലേക്ക് മൂന്നാഴ്ചയിലേക്ക് പാമ്പിനെ കാട്ടിലേക്ക് തുറന്നു വിടുന്നു. ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് പിടിക്കുന്ന പാമ്പിളിനെ ഗവി ആ മേഖലയിൽ പാമ്പിനെ തുറന്നു വിടുന്നു. അതിനെ സഹായിക്കുന്ന ഓഫീസർമാരാണ് ഇവരൊക്കെ, അല്ല മധുസാധന സാർ ഉൾപ്പെടെ ഉള്ളവർ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാറിനെ അതപ്പെടും. അതിലെ നമ്മുടെ സേവരിയുടെ പറഞ്ഞ പോലെ പാമ്പിനെ ഞങ്ങൾ ഒരുപാട് കേസുകൾ, ഞങ്ങൾ പാമ്പും പുലിയും എന്നാൽ ഞങ്ങളെല്ലാം ഞങ്ങൾ റാന്നി റാബിറ്റിൻ്റെ കീഴിൽ ഞാൻ എല്ലാ ആന ഉൾപ്പെടെ ഞങ്ങൾ ഒരു മിനിറ്റ് ഞാനും മാസനോട് ബുള്ളറ്റിലെ ഇടിഞ്ഞാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സൺരാജ് ഇല്ല, മെയിൻ മേഖലയില്ല. അപ്പോൾ ഒരു ആന കണ്ടിടിച്ച് മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ വിളിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റിലൂടെ പോവാണ്. അപ്പോൾ സാറും ഞാനും ഒക്കെ അവന് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഒരു ഗ്ലൗസ് പോലും വെക്കാതെയാണ് ഞങ്ങൾ അതിനെ പോസ്റ്റ്മോർട്ടം. ഞങ്ങൾ രണ്ടുകൂടെ ഇൻഫെക്ഷൻ അടിച്ച് ഒരു മാസം കിടപ്പായി പോയി. ഈ പാമ്പുകൾ പിടിക്കുമ്പോൾ സുരേഷൻ എന്തെങ്കിലും റിവാർഡ് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ കേരള സർക്കാരിന് എന്തെങ്കിലും ധനം കൊടുക്കാറുണ്ടോ? സർക്കാരിൽ നിന്ന് നമ്മൾ സുരേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കേട്ടു, വാവ സുരേഷിനെ വിളിക്കുന്നു പെട്ടെന്ന് അവിടെ വരുന്നില്ലെന്നൊക്കെ. ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളിയുടെ വക കിട്ടുന്നുണ്ട്. പുള്ളി 1 രൂപയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് മോഹിച്ചോ ഇതേവരെ കൈനീട്ടി സർവീസ് കിട്ടുന്ന പൈസ അത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്കും ക്യാൻസർ സെൻ്ററിലും പോലുള്ളവരെ കൊണ്ട് സഹായിക്കുക പുള്ളി. ഇപ്പോഴും നമ്മൾ ചെറിയൊരു തുക, രാജവമ്പാലെ പോലുള്ള കേസുകൾ പിടിക്കുമ്പോൾ ചെറിയൊരു തുക സർക്കാരിൻ്റെ ഇതിൽ കൊടുക്കാറുണ്ട്. വാടകയ്ക്കൊക്കെ വിളിച്ചാണ് വണ്ടി പുള്ളി വരുന്നത്, സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ല. അപ്പോൾ പുള്ളിക്ക് ചിലവാകുന്ന പൈസ, തുച്ഛമായ പൈസ നമ്മൾ സർക്കാരിൽ നിന്ന് കൊടുക്കാറുണ്ട്. പിന്നെ പുള്ളിക്ക് ജോലി കൊടുക്കാമെന്ന് അന്ന് പണ്ട് സർക്കാർ പറഞ്ഞിരുന്നു, പുള്ളി അത് നിഷേധിച്ചു. കാരണം പുള്ളിക്ക് ഒരു സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാതെ ആളുകൾക്കിടയിൽ വർക്ക് ചെയ്യാനാണ് പുള്ളിക്ക് താല്പര്യം എന്നൊക്കെ പുള്ളി പറഞ്ഞു. സർക്കാർ ആ രീതിയിലല്ല അന്ന് ശ്രമിച്ചില്ല. അത് തെറ്റായ ഒരു അറിവാണ്. എനിക്ക് ഒരു സർക്കാരും ജോലി തരാമെന്ന് പറഞ്ഞിട്ടില്ല, അത് പത്രമാധ്യമങ്ങൾ എഴുതിയാണ്. കാരണം എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി വേജസ് ജീവനക്കാരനായിട്ടാണ്. 250 രൂപ 180 രൂപ ശമ്പളത്തിന് ഡെയിലി വേജസ് ജീവനക്കാരനാണ് ജോലി നൽകാന്ന് പറഞ്ഞത്. അല്ല, പെർമനൻ്റ് ആയിട്ടല്ല. അത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പാമ്പിന്റെ കടി ഏൽക്കാതെ എന്തിന് പാമ്പിന്റെ മുന്നിൽ അകപ്പെടാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. എന്നാൽ വിഷപ്പാമ്പുകളെ കൊണ്ട് കൈത്തണ്ടയിൽ കടിപ്പിക്കുന്ന ഒരു വിഭാഗക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവരാരെന്നല്ലേ, അതേക്കുറിച്ച് അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാത്തിരിക്കൂ. കരുത്തോടെ ഞങ്ങൾ വരും. ശുഭരാത്രി. നമുക്ക് വളരെ അപൂർവം ഇതാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ കോബ്ര എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഗോൾഡൻ കോബ്രയെ ദർശിക്കുന്നത് തന്നെ പുണ്യമെന്നാണ്. പാമ്പ് എന്ന് പറയുമ്പം പാമ്പ് 4 ജാതിയുണ്ട്, അതിന് 4 പേരും ഉണ്ട്. മൂർഖന് 26 ജാതിയുണ്ട്, അണലി 16 ജാതിയുണ്ട്. ലോകത്തെ ഏത് പാമ്പ് ആരെ കടിച്ചാലും കിക്കാവാൻ പോകുന്നില്ല. കാരണം ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് നമ്മൾ എങ്ങനെ സേവിച്ചാലും അല്ലെങ്കിൽ കടിപ്പിച്ചാലോ രക്തത്തിൽ വന്നാലും അത് അപകടമാണ്. നീ എന്നൊരു ഒരു പാമ്പിനെ നമ്മൾ എണ്ണയെല്ലാം ചട്ടിയിൽ ചൂടാക്കുമ്പോഴാണ് നെയ്യ് ഉരുവി ഇറങ്ങുന്നത്. ഇതെല്ലാം എന്നിട്ട് ഈ പാമ്പ് എന്താ ഈ കുത്തിക്കെട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് കലണ്ടർ നോക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതെ, കലണ്ടർ ഉണ്ടോ? ഇതെല്ലാം കഥകൾ. അത് മാത്രമല്ല, ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, നല്ല സ്കിൻ ഷെഡ്, ചട്ട പൊഴിച്ചു, നല്ല ഭംഗി, നല്ല പളവളാന്ന് ഇരിക്കുന്നു. ചട്ട പൊഴിച്ചിട്ട് കണ്ണിൽ നിന്ന് ആ ശൽക്കങ്ങളായി പോയിട്ടില്ല. അതുകൊണ്ട് കണ്ടുപിടേ. അതെ.